SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. അതെ, ഈ കല്യാണം നടന്ന ഡയമണ്ട് മോതിരം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എറണാകുളത്തിന് ഒറ്റയ്ക്ക് മുങ്ങി കളഞ്ഞ ഒരാളുണ്ട്. ഞാനൊന്ന് വിളിക്കട്ടെ. തിരക്കിലായിരിക്കും മാലിനി, വിളിച്ച് ശല്യപ്പെടുത്താതെ. എന്ത് തിരക്കായാലും ഞാൻ വിളിച്ച ഫോൺ എടുക്കണം. എന്താടി? അതെ, ഒരു ഡയമണ്ട് മോതിരത്തിന്റെ കടപ്പാടുണ്ടായിരുന്നല്ലോ, അതിന്റെ കാര്യം എന്തായി? ഡയമണ്ട് മോതിരം എന്തിന്? ആ മറക്കും, എനിക്കറിയാം മറക്കുന്ന്. കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ. മാലിനി, ഞാൻ തിരക്കില, കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്ത് തിരക്കായാലും ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് ഫോൺ വെച്ചാ മതി. ഈ കല്യാണം നടന്നാലേ സുന്ദരി ചേച്ചിയുടെ കൈകൊണ്ട് ഒരു ഡയമണ്ട് മോതിരം എനിക്ക് തരിക്കാന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓ, അതായിരുന്നോ? അത് തന്നെ. കല്യാണം നടന്നിരുന്നെങ്കിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, സുന്ദരിയെ തനിച്ചൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്. തനിച്ചു കാണാൻ പറ്റിയല്ലോ, എനിക്ക് മോതിരം കിട്ടിയേ പറ്റൂ. അന്ന് സുന്ദരിയെ തനിച്ചെന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് നീ ഈ മോതിരം ചോദിക്കില്ലായിരുന്നു. എന്താ അങ്കിളേ, അടവറക്കല്ലേ? ഞാനൊരു അത്യാവശ്യ മീറ്റിംഗില്, നീ ഫോൺ വെച്ച്. ഞാൻ എന്റെ അമ്മായിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം. അവളുടെ ഒരു അമ്മായി. ഹലോ, ഹലോ, എന്ത് പറ്റി? കട്ടാക്കി, തിരക്കിലായിരിക്കും. തിരക്ക് പോലും, തിരക്കൊഴിഞ്ഞ സമയമില്ലല്ലോ, വലിയ ഡയറക്ടറല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ, അപ്പൊ ചൊല്ലാൻ പറ്റില്ലല്ലോ, അതായിരിക്കും കട്ടാക്കിയത്. ഇത്രയും മതിയൊന്ന് നോക്കിയടി മാലിനി. ആ മതിയെന്നേ, അവിടെ ആകപ്പാടെ ഗൗരിച്ചേച്ചി അമ്മയെ മാത്രല്ലേ ഉള്ളു. ഗൗരിക്ക് സേമിയ പായസം വളരെ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട്. കുറച്ചുകൂടെ കൊടുക്കാല്ലേ? ഗൗരിച്ചേച്ചിയോട് വലിയ സ്നേഹം തോന്നുന്നു. എനിക്ക് ഈ നാട്ടിലുള്ള ഒരേ ഒരു കൂട്ടുകാരിയല്ലേ ഗൗരി, പിന്നെ ആള് വെറും പാവാ. അത് ശരിയാ, പക്ഷെ കുട്ടികളുടെ മനസ്സാ ഗൗരിക്ക്. ചെറിയ കാര്യം മതി പിണങ്ങാൻ, പിണക്കൊക്കെ ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മാറുകയും ചെയ്യും. ശുദ്ധമായ മനസ്സാ. എന്റെ സുന്ദരി ചേച്ചിക്ക് ഒരു ഗുണമുണ്ട്, ഒരാളെ കണ്ടാ മാത്രം മതി അയാളുടെ സ്വഭാവവും ഭൂതവും ഭാവിയും എല്ലാം അപ്പ തന്നെ അങ്ങ് മനസ്സിലാക്കി കളയും. ഭാവിയൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും ആളെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും. മണ്ണാൻ കട്ട, ഈ ഗൗരി ചേച്ചിയുടെ സ്വഭാവം ശരിക്കും നിനക്ക് അറിയാത്തോണ്ടാടി ചേച്ചി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അസൂയയുടെ കുശുമ്പിന്റെ കോട്ടയാ മനസ്സ്. ഓ പിന്നെ, എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അടുത്ത് സഹകരിച്ചു നോക്ക്, അപ്പ അറിയാം. പക്ഷെ ശാരദാമ്മ പാവാ. സത്യം പറഞ്ഞ എന്റെ കൂട്ടുകാരിയാണ് ഗൗരി എന്ന് പറഞ്ഞെന്റെ അസൂയ ഉണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നേ. ഓ പിന്നെ, അതുകൊണ്ടൊന്നും അല്ല. നിന്റെ മുഖത്തെ ചമ്മൽ കണ്ടാൽ അറിയാം ഞാൻ പറഞ്ഞതോ കാര്യൊന്ന്. ഓ എങ്കിൽ ഞാൻ മനഃപൂർവ്വം പറഞ്ഞാന്ന് വെച്ചോ. എന്റെ മാലിന്യമോൾ എനിക്ക് അറിഞ്ഞൂടെ, കുഞ്ഞിലെ നിനക്കുള്ള അസുഖമായത്. ഞാൻ ആരെങ്കിലോടും കൂട്ടുകൂടിയാ അപ്പ നീ അവരെ കുറിച്ച് കുറ്റം പറയും. അയ്യോ, ഇത് അങ്ങനെയല്ല. നോക്ക് മാലിനി, ഒരാളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നമ്മൾ കുറ്റം പറയരുത്. ഗൗരി പാവ, ഉള്ളത് മുഖത്ത് നോക്കി പറയുന്ന ഒരു പാവം പെണ്ണ്. ഇങ്ങോട്ട് വാടി. Thank you.
നീ എന്താ എന്നെ പറ്റിക്കാൻ നോക്കാണോ? എന്തോ കാർത്തി, നീ ഒരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, സുന്ദരി ഒരുത്തനുമായിട്ട് അമ്പലത്തിൽ നിൽക്കുന്ന ഫോട്ടോ. അത് കാണിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയ ഞാൻ അളിയന്റെ മുന്നിൽ നാണം കെട്ടു. കാർത്തി എന്തേ പറയുന്നേ? എടി, നീ പറഞ്ഞത് സുന്ദരി ഒറ്റയ്ക്കാണ് അമ്പലത്തിൽ പോയെന്നല്ലേ? ആണല്ലോ, ഞാൻ കണ്ടതല്ലേ. എടി, നീ ഒന്നും കണ്ടില്ല, അല്ലെങ്കിൽ മനഃപൂർവ്വം നീ എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. സുന്ദരി അമ്പലത്തിൽ പോയത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? എന്റെ അച്ഛനാ സുന്ദരി അമ്പലത്തിൽ കൊണ്ടുപോയത്. മിണ്ടിപ്പോരുത്. നീ മേലിൽ ഇമാതിരി തരികിട പരിപാടിയായിട്ട് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. നീ കാർത്തി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഫോൺ വെക്ക്. കാർത്തി, ഹലോ കാർത്തി, കാർത്തി. എന്താ സംഭവിച്ചത്? അമ്പലത്തിൽ വെച്ച് ഞാൻ മാതാനങ്ങളിലെ കണ്ടില്ലല്ലോ. ഇനി കാർത്തിനെ ഞാൻ എങ്ങനെ വിളിക്കും? ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്റെ സ്കൂട്ടറിൽ വരാന്ന്. ഇപ്പൊ ഒരു വേല ഇത് നടന്നു മടുത്തു. ഓ, പിന്നെ ഒരു ഇത്തിരി നേരം നടന്നു വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഇങ്ങനെ കുറച്ചേരം നടക്കുന്നതേ ആരോഗ്യത്തിന് നല്ലതാ. ഇവിടെ ആരും ഇല്ലേ? ഗൗരിയുടെ സ്കൂട്ടറല്ലേ ഇത്? ഒരു മിനിറ്റ്, ഞാൻ നോക്കാം. അമ്മ ഒരു ദണ്ടലൊക്കെ കഴിഞ്ഞ് വന്നു എന്ന് തോന്നുന്നു. ഞാനിന്ന് എന്താ മോത്തൊരു ദേഷ്യം? ഏയ്, ഒന്നുമില്ല. അല്ല, നീതപ്പോ ഒന്നു ആദ്യം പാത്രം അങ്ങോട്ട് പിടിക്കും. എന്താ ഇത്? സുന്ദരി ചേച്ചിയുടെ വകയാ. കുറച്ച് സേമിയ പായസം. സേമിയ പായസോ? ഗൗരി ചേച്ചിക്ക് സേമിയ പായസം ഇഷ്ടാന്ന് പറഞ്ഞ് നിറയെ എടുത്തിട്ടുണ്ട്. കേറി വാ. അല്ല, എന്താ വിശേഷം? പായസം ഉണ്ടാക്കി കൊണ്ട് വന്നോണ്ട് ചോദിച്ചതാട്ടോ. അത് മാലിന്യ വന്ന് സന്തോഷത്തിൽ ഉണ്ടാക്കിയതാ. ഇവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. ഓ, അത് വെറും പറച്ചല്ല ഗൗരി ചേച്ചി. വിശേഷം അതൊന്നും അല്ല. പിന്നെ സുന്ദരി ചേച്ചി വലിയ കളക്ടർ ആവാൻ പോവാ. ഐ എസിന് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി. ഐ എസിന് പഠിക്കാനോ? ആ ഇങ്ങ് വന്നേ. അതെ, മുഖത്ത് നോക്കി പറയുന്നതിൽ വിഷമം തോന്നരുത്. ഗൗരി ചേച്ചി പോലെ ഒന്നല്ല, പഠിക്കുന്ന കാര്യത്തിൽ സുന്ദരി ചേച്ചി പൂലിയ. കേട്ടോടി ചേച്ചി, ഈ ഗൗരി ചേച്ചി പ്ലസ് ടുവിന് ആദ്യം തോറ്റു. അല്ല ചേച്ചി, ഡിഗ്രിക്ക് പോയി എന്ന് പറഞ്ഞ പേപ്പറൊക്കെ എഴുതിയെടുത്തായിരുന്നോ? ഗൗരി, നീ ആ പായസം ഒന്ന് കുടിച്ചു നോക്കിയേ. അയ്യോ, എനിക്കിപ്പോ വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം. ആഹാ, സേമിയ പായസം കിട്ടിയാ ഉരുളയോടെ വിഴുങ്ങെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? എനിക്ക് നല്ല തലവേദന, നിങ്ങൾ വരുമ്പോ ഞാൻ കിടക്കുകയാണ്. എങ്ങി ഗൗരി ചേച്ചി പോയി റെസ്റ്റ് എടുത്തോ. ഗുളിക വല്ലതും വാങ്ങിക്കണോ? വേണ്ട മാലി, ഗുളിക ഒക്കെ കഴിച്ചു, ഇനി ഒന്ന് റെസ്റ്റ് എടുത്താ മതി. എങ്കി ചേച്ചി റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ പോവാടി. ചേച്ചി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ ഗൗരി. ആ, വിളിച്ചോ വിളിച്ചോ, ഇപ്പൊ ഒക്കെ വിളിച്ച ഫോൺ എടുക്കും. വലിയ കളക്ടറായി കഴിഞ്ഞാലേ പിന്നെ അയൽക്കാരാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആളെ കിട്ടത്തില്ല, പറഞ്ഞേക്കാം. ഒന്ന് വാടി ഇങ്ങോട്ട്, അപ്പൊ അവർ റെസ്റ്റ് എടുത്തോട്ടെ.